Orthodoxy is the version of faith. Orthodox look, Orthodox outlook, Orthodox way of life, Orthodox goal of life, Orthodox mind, Orthodox bent of mind. Being Orthodox, you must have Orthodox conviction. John, His Grace Yakov Mar Elias, has he shares many facets of Orthodoxy. In Learn Orthodoxy with Mar Elias. 3 ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലേണിംഗ് ഓർത്തഡോക്സി എന്നുള്ള മലയാളം സീരീസിലെ 5 എപ്പിസോഡാണിത്. ഇതിൽ പ്രതിപാദിക്കുവാനും പഠിക്കുവാനുമായി ദൈവത്തിൽ ശരണപ്പെടുന്നത് വിശുദ്ധ ത്രുത്വവിശ്വാസവും പ്രായോഗിക ക്രിസ്തീയ ജീവിതവും എന്നുള്ളതാണ്. ക്രിസ്തീയ വിശ്വാസികളായ നാം വിശുദ്ധ ത്രുത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. പല മതങ്ങളിലും ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വിവിധങ്ങളും ഭിന്നങ്ങളുമാണ്. ക്രിസ്തീയ വിശ്വാസത്തെയും ക്രിസ്തീയ സഭയെയും പ്രത്യേകമായി വേർതിരിച്ച് കാണിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം വിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസമാണ്. കേവലം ഏകദൈവ വിശ്വാസമെന്നോ ബഹുദൈവ വിശ്വാസമെന്നോ പറയുവാൻ പറ്റുകയില്ല. വിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതും 3 ആളത്വങ്ങളോടുകൂടിയതുമായ 3 ദൈവത്തിലുള്ള വിശ്വാസമെന്നാണ്. നമ്മുടെ പ്രാർത്ഥനകളുടെ പ്രാരംഭമായി നാം പ്രാർത്ഥിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി എന്നാണ്. നമ്മുടെ വിശുദ്ധ കുർബാനക്രമത്തിലും വൈദികരുടെ കാനോനിക നമസ്കാര ക്രമത്തിലും ഷഹീമ നമസ്കാര ക്രമത്തിലും പാമ്പാക്കുടയിൽ അച്ചടിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥനാക്രമം എന്ന് പറയുന്ന പുസ്തകത്തിലും എല്ലാം പ്രാരംഭമായി കൊടുത്തിരിക്കുന്ന ഇപ്രകാരം തന്നെയാണ്. എന്നാലിത് പൂർണ്ണമായി മനസ്സിലാക്കി ശരിയാം വിധം പ്രാർത്ഥന ആരംഭിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്, പ്രത്യേകമായി തെക്കൻ പ്രദേശങ്ങളിൽ. വടക്കൻ പ്രദേശങ്ങളിൽ മിക്കവാറും അത് ശരിയായി തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആരാധനയുടെ മധ്യത്തിലും ഇടയ്ക്കിടയിലുമൊക്കെ നാം വിശുദ്ധ ത്രിത്വത്തെ സ്തുതിക്കുന്നുണ്ട്. ശുഭഹോ ലാബോ ലബുറോ വൽ റൂഹോ കാദീശോ എന്ന് പറഞ്ഞ് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആ തൃത്വസ്തുതിയിലാണ് പല ആളുകളും തെക്കൻ പ്രദേശങ്ങളിൽ പ്രാർത്ഥന ആരംഭിക്കുന്നത്. ശരിയായി ആരംഭിക്കുകയാണെങ്കിൽ, നാം മുമ്പ് പറഞ്ഞതുപോലെ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി എന്ന് തന്നെ പറഞ്ഞ് പ്രാരംഭ പ്രാർത്ഥന തുടങ്ങണം. നമ്മുടെ വിശുദ്ധ കുർബാനയിലെ എല്ലാ പ്രാർത്ഥനകളിലും അതിൻ്റെ അവസാനം നാം ചൊല്ലുന്നത് വിശുദ്ധ ത്രിത്വത്തെ സ്തുതിച്ചുകൊണ്ടാണ്. ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും ശുദ്ധമുള്ളതിൻ്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. അത് ഇപ്പോഴും
എപ്പോഴും എന്നു വന്നേക്കും തന്നെ ആമീൻ. മിക്കവാറും പ്രാർത്ഥനകൾ പിതാവാം ദൈവത്തെ സംബോധന ചെയ്തുകൊണ്ടാകുമ്പോൾ അതിൻ്റെ അവസാനം ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും എന്ന് നാം ചൊല്ലും. വിശുദ്ധ തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ തമ്പുരാനെ സംബോധന ചെയ്തുള്ള പ്രാർത്ഥനകളിൽ അവസാനം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധ റൂഹായിക്കും എന്ന് നാം ചൊല്ലും. വിശുദ്ധ തൃത്വത്തെ സമ്പൂർണമായും ഒന്നായും കണ്ടുകൊണ്ടേ നാം പ്രാർത്ഥിക്കാറുള്ളൂ. ഇന്ന് ചില പ്രസിദ്ധീകരണങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിനോട് ഉള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞ് കാണാറുണ്ട്. നിങ്ങൾ തൃത്വത്തെ മുറിച്ച് പിതാവിനോടോ പുത്രനോടോ പരിശുദ്ധ റൂഹായോടോ മാത്രമായുള്ള പ്രാർത്ഥനകൾ പലപ്പോഴും അത് നമ്മുടേതല്ല എന്ന് സത്യവിശ്വാസികൾ മനസ്സിലാക്കിക്കൊള്ളണം. നാം എപ്പോഴും വിശുദ്ധ തൃത്വത്തെ സമഗ്രമായി സമ്പൂർണമായി കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നാം ചൊല്ലുന്നുണ്ടല്ലോ, പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, സ്വർഗസ്ഥനായ പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ലോകരക്ഷിതാവായ ദൈവപുത്ര ഞങ്ങളോട് കരുണ ചെയ്യണമേ, പരിശുദ്ധ റൂഹാകുന്ന ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഏകദൈവമായ വിശുദ്ധ തൃത്വമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് നാം പറഞ്ഞ് വിശുദ്ധ തൃത്വത്തെ പ്രത്യേകമായിട്ട് ഓർക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ഒക്കെ നാം ചെയ്യുന്നുണ്ട്. എല്ലാ കാരണങ്ങൾ എപ്പോഴും നാം മനസ്സിൽ കണ്ടുകൊള്ളണം. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നാല് പ്രത്യേക ആശീർവാദങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ആശീർവാദം വിശുദ്ധ തൃത്വനാമത്തിൽ തന്നെയാണ്. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടി എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. രണ്ടാമത്തെ ആശീർവാദം നമ്മുടെ വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. മൂന്നാമത്തെ ആശീർവാദം വിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിലാണ്. അവസാനം യാത്ര അയക്കുമ്പോൾ നടന്ന ആശീർവാദവും വിശുദ്ധ തൃത്വ നാമത്തിലാണ്. ഇതെല്ലാം നാം വളരെ കാര്യമായി മനസ്സിലാക്കണം. ബുദ്ധിപരമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമല്ല ഈ വിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസം. ബുദ്ധിപരമായി മനസ്സിലാക്കുമ്പോൾ ഇതിനെ നിരാകരിക്കുവാൻ മാത്രമേ അങ്ങനെയുള്ളവർക്ക് സാധിക്കുകയുള്ളൂ. വിശുദ്ധ തൃത്വത്തെക്കുറിച്ച് ബുദ്ധിപരമായി മനസ്സിലാക്കാൻ പരിശ്രമിച്ച പലരും വേദവിപരീതികളായി മാറിയിട്ടുണ്ട്, ഇന്നും മാറിക്കൊണ്ടിരിക്കുന്നു. വാഹകൂദാശയിൽ സിദറായി നാം വായിക്കുന്നുണ്ട്, തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ ആരാഞ്ഞറിയുവാൻ ആരാലും സാധ്യമല്ല. വിശുദ്ധ തൃത്വം ഒരു വലിയ ദിവ്യരഹസ്യം തന്നെയാണ്. മനുഷ്യബുദ്ധിക്ക് അഗോചരവും ഗ്രഹിക്കുവാൻ വയ്യാത്തതുമായ കാര്യമാണ്. മനുഷ്യ വാക്കുകൾ കൊണ്ട് വിവരിക്കുവാനോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനോ സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് അതിനെ രഹസ്യമെന്ന് പറയുന്നത്. വളരെയേറെ രഹസ്യങ്ങൾ വിശുദ്ധ സഭയിലുണ്ട്.
വിശുദ്ധാതൃത്വ രഹസ്യം നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരം ഒരു രഹസ്യമാണ്. കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പിന്തുടർച്ചയായി നാം വിശ്വസിക്കുന്ന വിശുദ്ധ സഭ ഒരു രഹസ്യമാണ്. അത് ജീവനോടുള്ള വിശ്വാസികളും വാങ്ങിപ്പോയ വിശ്വാസികളും ഒന്നിച്ചുള്ളത് ലൗകികമായി ബുദ്ധിപരമായി ചിന്തിക്കുന്ന പലർക്കും മനസ്സിലാക്കാനൊക്കുന്നില്ല. അതുകൊണ്ടാണ് സഭയെന്ന് പറയുന്ന രഹസ്യം ഒരു സംഘടനയല്ല, ഒരു സജീവ ശരീരമാണ്. ചേർച്ച്, ദ ഹോളി ചേർച്ച് ഈസ് ആൻ ഓർഗാനിസം, നോട്ട് ആൻ ഓർഗനൈസേഷൻ ഓർ എ മൂവ്മെൻറ്റ്. എപ്പോഴും ഓർത്തുകൊള്ളണം. ആധുനിക വിഭാഗങ്ങൾ പലതും പ്രസ്ഥാനങ്ങളോ സംഘടനകളോ ആണ്. പെന്റിക്കോസ്റ്റൽ മൂവ്മെൻറ്റ്, കരിസ്മാറ്റിക് മൂവ്മെൻറ്റ്, ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് സത്യവിശ്വാസ സഭയുടെ ഭാഗമാണെന്ന് ആരും ധരിച്ചു പോകരുത്. ബുദ്ധിപരമായ ഇതിനെയെല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കുന്നവരെ സഭയുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കാതെ സഭ വിട്ടു പോകുന്നു, മാറിപ്പോകുന്നു, വഴിതെറ്റിപ്പോകുന്നു. സത്യവിശ്വാസികളായ നമ്മളോ നമ്മുടെ തലമുറകളോ ഒന്നും തന്നെ ഇതുപോലെ വഴിതെറ്റുവാനോ വഴിപിഴയ്ക്കുവാനോ ഇടയാകരുത്. വിശുദ്ധാതൃത്വത്തിലുള്ള വിശ്വാസം വർദ്ധിക്കും തോറും വിശുദ്ധ ത്രിയേക ദൈവത്തെ നാം കൂടുതൽ കൂടുതൽ സ്നേഹിക്കും തോറും, കൂടുതലായി ആരാധിക്കും തോറും, വിശുദ്ധാതൃത്വത്തിലുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പരിശുദ്ധ സഭയിലെ പരിശുദ്ധ കൗദാശിക ജീവിതം നയിക്കും തോറും വിശുദ്ധാതൃത്വത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതും ആഴത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഗ്രഹിക്കുവാൻ ഇടയാകുന്നതും മാത്രമാണ്. വിശുദ്ധ രഹസ്യങ്ങളെക്കുറിച്ച് അതുകൊണ്ടാണ് പറയുന്നത്, നാം ചൊല്ലുന്നത്, രഹസ്യം രഹസ്യം ഉടയോനരുളേ, രഹസ്യം എനിക്കും എൻ വീട്ടുകാർക്കും. ഈ ദിവ്യരഹസ്യങ്ങളെല്ലാം ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. അതുകൊണ്ടാണ് പ്രാകൃത മനുഷ്യന് ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ സാധിക്കത്തില്ലെന്നും വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത്. ആകയാൽ വിശുദ്ധ തൃത്വത്തെക്കുറിച്ച് ബൗദ്ധികമായി മനസ്സിലാക്കുവാനോ ചിന്തിക്കുവാനോ തുനിയുന്നത് അപകടകരമാണ്. അത് തീ കയ്യിലെടുത്ത് കളിക്കുന്നത് പോലെ ഇരിക്കും. അല്ലെങ്കിൽ പൊട്ടാസ്യം സയനൈഡിനെ അതിൻ്റെ രുചി അറിയുവാൻ നാം വിഴുങ്ങുന്നത് പോലെ ഇരിക്കും. ആകയാൽ ബുദ്ധിക്കതീതമായ ദൈവികമായ രഹസ്യങ്ങളെ ദൈവികമായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവയെ മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കില്ല എന്ന് ബുദ്ധിപൂർവം നാം ചിന്തിച്ചു കൊള്ളണം. ആകയാൽ വിശുദ്ധ തൃത്വത്തെ വിനയപൂർവം ആരാധിച്ച് അനുഭവിച്ചറിയുവാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. അത് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കരുണയും നമുക്ക് ലഭിക്കുമ്പോൾ മാത്രം. ആകയാൽ ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കുമ്പോൾ ഇത് മൂന്ന് ദൈവങ്ങളാണെന്ന് പറഞ്ഞ് നിഷേധിക്കുവാൻ പലരും തുനിയും. വേദപുസ്തകം കൈകാര്യം ചെയ്യുന്ന യഹോവ സാക്ഷികളെന്ന് പറയുന്നവരെ വിശുദ്ധ തൃത്വത്തെ മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് അപ്രകാരം ക്രിസ്ത്യ വിഭാഗങ്ങളല്ലാതായി മാറുന്നത്. വിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസം സത്യമാണ്, ദൈവികമാണ്,
വിശുദ്ധ വേദപുസ്തകത്തിൽ അധിഷ്ഠിതമാണ്. വിശുദ്ധ സഭയുടെ പാരമ്പര്യത്തിലും വിശ്വാസത്തിലും ഉറച്ചതാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിശുദ്ധ തൃത്വത്തെ നമുക്ക് കാണാം. വിശുദ്ധ തൃത്വം എന്നുള്ള വാക്ക് AD 180 മാത്രമാണ് സഭയിൽ പ്രചാരത്തിൽ വന്നത്, അല്ലെങ്കിൽ അത് രൂപീകൃതമായത്. എന്നാൽ വിശുദ്ധ തൃത്വം എന്നുള്ള ആശയം പുരാതന കാലം മുതൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉള്ള നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കടലയും പയറുമാകുന്ന ധാന്യവർഗ്ങ്ങൾ കാണാം, പക്ഷെ അതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ആഹാര സാധനങ്ങൾക്കകത്തുള്ള പോഷക മൂല്യങ്ങൾ നമുക്ക് കാണാനൊക്കത്തില്ല, പക്ഷെ നമുക്ക് അതനുഭവിച്ച് അതിൻ്റെ പ്രയോജനം ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. ആയതുപോലെ വിശുദ്ധ തൃത്വം എന്നുള്ള വാക്ക് ആക്ഷരികമായും ബാഹ്യമായും നമുക്ക് കാണാൻ സാധിക്കത്തില്ലെങ്കിലും ആ ആശയം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. പഴയ നിയമത്തിൽ അത് നിഴലായും പുതിയ നിയമത്തിൽ പൊരുളായും കാണാം. പഴയ നിയമത്തിൽ അത് ഒളിഞ്ഞും പുതിയ നിയമത്തിൽ തെളിഞ്ഞും കിടക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ അത് കൺസീൽഡാണ്, പുതിയ നിയമത്തിൽ അത് റിവീൽഡാണ്. ഒളിഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഇല്ല എന്ന് പറയുവാൻ ആർക്കും സാധ്യമല്ലല്ലോ. നമ്മുടെ ഭവനങ്ങളിൽ പഴയ കാലങ്ങളിൽ ഇലക്ട്രിസിറ്റി അതിൻ്റെ വയറിങ് പുറമേ ഉള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ മിക്കവാറുമെല്ലാം ഭിത്തിക്കുള്ളിലാണ്, അത് കൺസീൽഡാണ്. കൺസീൽഡ് ആയതുകൊണ്ട് ഇല്ല എന്ന് പറയാനൊക്കത്തില്ലല്ലോ. ആയതുപോലെ വിശുദ്ധ തൃത്വം എന്ന് പറയുന്ന ആശയവും വിശ്വാസവും പഴയ നിയമത്തിൽ കൺസീൽഡാണ്. ഇടയ്ക്കിടയ്ക്കത് പൊന്തി വരുന്നതായിട്ട് കാണാം. പൂർണ്ണമായും വ്യക്തമല്ല എങ്കിലും അവ്യക്തമാണ്. പക്ഷേ വിശ്വാസികൾക്ക്, വേദപുസ്തക പഠിതാക്കർക്ക് അത് വ്യക്തവുമാണ്. വിശുദ്ധ തൃത്വം എന്ന ആശയം, വിശ്വാസം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം 1:2-3 വാക്യങ്ങളിൽ കിടപ്പുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1:1-3 വാക്യങ്ങളിൽ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇതാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ ആരംഭം നാം ചൊല്ലുന്നത്. കാണപ്പെടുന്നതും കാണപ്പെടാത്തതും അല്ലാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടിതാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടിതാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ കാണാം, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായി. അവിടെ സൃഷ്ടിയുടെ ആരംഭത്തിൽ വചനമാം ദൈവത്തെ കാണാൻ സാധിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതുമ്പോൾ ആരംഭിക്കുന്ന ഇങ്ങനെയാണല്ലോ, ആദിയിൽ ദൈവം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി നമ്മുടെ ഇടയിൽ വന്നു പാർത്തു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ ആദിയിൽ കാണുന്ന വചനമാണ് ഉൽപ്പത്തി പുസ്തകം 1 കാണുന്നത്. അതിനുശേഷം നാം വായിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവെ വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ശരിയായി പറയുകയാണെങ്കിൽ പൊരുന്നി ആവസിച്ചു കൊണ്ടിരുന്നു എന്ന് വേണം നാം വായിക്കുവാൻ. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ റൂഹ പൊരുന്നി ആവസിക്കുന്നു എന്നുള്ള പ്രയോഗം വളരെ അർത്ഥവത്തും ശരിയുമാണ്. കോഴി അതിൻ്റെ മുട്ടയുടെ മുകളിൽ പൊരുന്നി ആവസിക്കുന്നത് പോലെ പരിശുദ്ധ റൂഹ പൊരുന്നി ആവസിച്ച് സൃഷ്ടിയുടെ ആരംഭത്തിൽ കാണാൻ സാധിക്കും. ഈ പരിശുദ്ധ റൂഹ
സൃഷ്ടിയുടെ ആരംഭത്തിൽ പൊരുന്നി ആവശ്യിച്ചതുപോലെ വിശുദ്ധ മാമോദീസായിൽ വിശുദ്ധ മാമോദീസയുടെ സമയത്തും പൊരുന്നി ആവശ്യിക്കുന്നുള്ള പ്രഖ്യാപനം നമുക്ക് കേൾക്കാം. വിശുദ്ധ കുർബാനയിലും പരിശുദ്ധ റൂഹ പൊരുന്നി ആവശ്യിക്കുന്നു എന്ന് നാം കാണുന്നുണ്ട്. ആകയാൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ ആരംഭം വിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസമാണെന്ന് നാം മനസ്സിലാക്കണം. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 1:26 വായിക്കുമ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അതിനെക്കുറിച്ച് ദൈവം സംസാരിക്കുന്നു, നമുക്ക് നമ്മുടെ രൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. അവിടെ ഏകവചന പ്രയോഗമല്ല, ബഹുവചന പ്രയോഗമാണ് എന്ന് നാം മനസ്സിലാക്കണം. ജനസിസ് ചാപ്റ്റർ 1:26 ദെൻ ഗോഡ് ബ്ലസ് ദം. ജനസിസ് ചാപ്റ്റർ 1:26 ദെൻ ഗോഡ് സെഡ് ലെറ്റ് അസ് മേക്ക് മാൻ ഇൻ അവർ ഇമേജ് അക്കോർഡിംഗ് ടു അവർ ലൈക്നെസ്. അവർ എന്നാണ് പറയുന്നത്. ഏകവചന പ്രയോഗമല്ല, ബഹുവചന പ്രയോഗമാണ്. ഇവിടെയും ദൈവത്തിലുള്ള ആളത്വങ്ങളെക്കുറിച്ച് ഉള്ള ആശയമാണ് അടങ്ങിയിരിക്കുന്നത്. സാരാംശത്തിൽ 1, ആളത്വത്തിൽ 3. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ വളരെ വ്യക്തമായി കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 18:1-3 വാക്യങ്ങൾ വായിക്കുമ്പോഴാണ്. മെമ്രയുടെ തോപ്പിൽ അബ്രഹാമിന് യഹോവ പ്രത്യക്ഷപ്പെടുന്നു. യഹോവ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് പറയുന്നത്. അബ്രഹാം എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് 3 പുരുഷന്മാരെയാണ്. വീണ്ടും അദ്ദേഹം ചെന്ന് നിലം വരെ കുനിഞ്ഞ് കുമ്പിട്ട് നമസ്കരിക്കുമ്പോൾ സംബോധന ചെയ്യുന്നത് ഏകവചന പ്രയോഗത്തിലാണ്. യജമാനനെ, യഹോവ പ്രത്യക്ഷപ്പെടുന്നു, 3 പുരുഷന്മാരെ കാണുന്നു, സംബോധന ചെയ്യുന്നത് യജമാനനെ എന്നാണ്, യജമാനന്മാരെ എന്നല്ല. ജനസിസ് ചാപ്റ്റർ 18:1-3 ദെൻ ഗോഡ് അപ്പിയർ ടു ഹിം അറ്റ് ദി ഓക്ക് ഓഫ് മെമ്രെ ആസ് ഹി വാസ് സിറ്റിംഗ് ഇൻ ദ ടെൻത് ഡോർ ഡ്യൂറിംഗ് ദ നൂൺ അവർ. സോ ഹി ലിഫ്റ്റഡ് ഹിസ് ഐസ് ആൻഡ് ലുക്ക്ഡ് ആൻഡ് ബിഹോൾഡ് 3 മെൻ സ്റ്റുഡ് ബിഫോർ ഹിം ആൻഡ് വെൻ ഹി സോ ദം ഹി റാൻ ഫ്രം ദ ടെൻത് ഡോർ ടു മീറ്റ് ദം ആൻഡ് ബോർഡ് ഹിംസെൽഫ് ടു ദ ഗ്രൗണ്ട് ആൻഡ് സെഡ് ഓ ലോർഡ്. ലോർഡ്സ് എന്നല്ല പറയുന്നത്, ഓ ലോർഡ്. ഇവിടെയാണ് ഏകത്വത്തിൽ തൃത്വവും തൃത്വത്തിൽ ഏകത്വവും എന്ന് നാം പ്രത്യേകമായി മനസ്സിലാക്കുന്നത്. ഏകത്വത്തിൽ തൃത്വവും തൃത്വത്തിൽ ഏകത്വവുമായ ത്രിയേക ദൈവത്തെയാണ് നാം ആരാധിക്കുന്നതും നാം വിശ്വസിക്കുന്നതും നാം അനുഭവിച്ച് അറിയുന്നതും. ആകയാൽ പഴയ നിയമത്തിൽ വിശുദ്ധ തൃത്വം എന്ന് പറയുന്ന ആശയവും വിശ്വാസവും ഇപ്രകാരം അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. കൂടുതൽ പഴയ നിയമഭാഗങ്ങൾ എടുത്ത് ഇവിടെ പഠിപ്പിക്കുവാനുള്ള സമയം ഇല്ല. വിശുദ്ധ തൃത്വം എന്ന് പറയുന്ന ആശയവും വിശ്വാസവും വ്യക്തമായും തെളിഞ്ഞും വെളിപ്പെട്ടും കാണുന്നത് വിശുദ്ധ പുതിയ നിയമത്തിൽ ആദ്യമായി നമ്മുടെ കർത്താവിൻ്റെ മാമോദീസ സമയത്താണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3:16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തു നിന്നൊരു ശബ്ദമുണ്ടായി.
നമ്മുടെ കർത്താവ് വിശുദ്ധ യോഹന്നാനാൽ മാമോദീസ ഏൽക്കുവാനായി യോർദാൻ നദിയിൽ ഇറങ്ങുന്നു. ഇത് മുതിർന്ന സ്നാനത്തെ കുറിക്കുന്നതല്ല എന്ന് മുൻപാഠങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സകല നീതിയും നിവർത്തിക്കുന്നതിന് നമുക്കുചിതമെന്ന് പറഞ്ഞ് ഇപ്പോൾ സമ്മതിക്കുക എന്ന് പറഞ്ഞ് യേശു യോഹന്നാൻ സമ്മതിക്കുകയാണ്. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. സ്നാനമെന്നുള്ളതിൻ്റെ സുറിയാനി പദമാണ് മാമോദീസ. യോഹന്നാൻ സ്നാപകൻ, യോഹന്നാൻ മാബ്ദാന എന്ന് പറയുന്നു. സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന. സ്വർഗത്തുനിന്ന് ഒരു ശബ്ദമുണ്ടായി. സ്വർഗം തുറക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ അശരീരി കേൾക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പുത്രൻ തമ്പുരാൻ യോർദാൻ നദിയുടെ കരയിൽ നിൽക്കുന്നു. പരിശുദ്ധ റൂഹ പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വസിക്കുന്നു. ഇതാണ് വിശുദ്ധ ത്രിത്വത്തിൻ്റെ വ്യക്തമായ പുതിയ നിയമത്തിലെ ആദ്യത്തെ അനുഭവം. സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 3:16-17. When he had been baptized, Jesus came up immediately from the water, and behold, the heavens were open to him, and he saw the Spirit of God descending like a dove and alighting upon him. And suddenly a voice came from heaven saying, This is my beloved Son, in whom I am well pleased. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് തന്നെ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ വിശുദ്ധ മാമോദീസായെക്കുറിച്ചുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്, അവർക്ക് കൽപ്പനയായി കൊടുക്കുന്നുണ്ട്. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:19-20 വാക്യങ്ങൾ. വിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ മാമോദീസ മുക്കുവാൻ കൽപ്പിക്കുകയാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം പഠിപ്പിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളവും എല്ലാ നാളും നിങ്ങളോടുണ്ടെന്ന് അരുളി ചെയ്തു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. സ്നാനം കഴിപ്പിച്ചതിന് ശേഷം പഠിപ്പിച്ചാൽ മതി. സ്കൂളിൽ ചേർന്നതിന് ശേഷം പഠിപ്പിച്ചാൽ മതിയല്ലോ. പഠിച്ചതിന് ശേഷമല്ലല്ലോ സ്കൂളിൽ ചേരുന്നത്. ആകയാൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം പഠിപ്പിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടുണ്ട് എന്ന് അരളി ചെയ്തു. സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 28:19-20. ഇവിടെ ഒരു കാര്യം ഓർക്കണം. ഈ കൽപ്പന കൊടുക്കുന്നത് തൻ്റെ ശ്ലീഹന്മാരോട്, ശിഷ്യന്മാരോട്, അപ്പസ്തോൽമാരോട് മാത്രമാണ്. അപ്പോൾ യൂദ അവിടെ ഇല്ല. യൂദയ്ക്ക് ശേഷം പിന്നീട് അപ്പസ്തോല സമൂഹത്തിലേക്ക് മത്ഥിയാസിനെ തിരഞ്ഞെടുത്ത് നമുക്ക് കാണാം. ഇവിടെ യൂദ ഇല്ല. 16:16 വാക്യം വായിക്കുന്നു. Then the 11 disciples went away into Galilee to the mountain which Jesus had appointed for them. When they saw him, they worshipped him, but some doubted. And Jesus came and spoke to them,
saying, "All authority has been given to me in heaven and on earth. Go therefore and make disciples of all the nations, baptizing them in the name of the Father and of the Son and of the Holy Spirit, teaching them to observe all things that I have commanded you. And lo, I am with you always, even to the end of the age. Amen." ഇവിടെ രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, 11 അപ്പസ്തോന്മാരോടാണ് പറയുന്നത്, കണ്ടാൽ ലോകാവസാനത്തോളം ഞങ്ങൾ നിങ്ങളോട് ഉണ്ടായിരിക്കുമെന്ന് പറയുമ്പോൾ, അപ്പസ്തോന്മാർ ലോകാവസാനം വരെ ജീവിച്ചിരിക്കുകയില്ലല്ലോ, എല്ലാവരും മരിച്ചു. അപ്പസ്തോന്മാർക്ക് അപ്പസ്തോലി സഭയ്ക്കാണ് കൊടുക്കുന്നത്. കണ്ടാൽ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കുമെന്ന് പറയുമ്പോൾ, അപ്പസ്തോലന്മാർ സ്ഥാപിച്ച അപ്പസ്തോലിക സഭയിൽ നമ്മുടെ കർത്താവ് സ്ഥാപിക്കുകയും അപ്പസ്തോന്മാരതിനെ പല സ്ഥലങ്ങളിൽ നടുകയും ചെയ്ത ആ സഭയിൽ തൻ്റെ സാന്നിധ്യം അവസാനം വരെ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. ഒരു റിലേക്ക് കുട്ടികൾ ചേർന്നാൽ പല ബിറ്റുകളായിട്ടാണല്ലോ അവരെ ഓടുന്നത്. ഒരു ട്രാക്കിൽ തന്നെ ഒരു ബാറ്റൺ പിടിച്ച് ഓടുന്നു. ആ ഒരു ബിറ്റ് ഓടിക്കഴിയുമ്പോൾ അതേ സെയിം ട്രാക്കിൽ ആ സെയിം ബാറ്റൺ അടുത്ത ആളിന് കൈമാറുന്നു. അങ്ങനെ അവസാനം വരെ ആ ഓടുന്നവർക്കാണ് സമ്മാനം കിട്ടുന്നത്. ഇതുപോലെയാണ് ഞാനോ ലോകാവസാനത്തോളവും നിങ്ങളോട് ഉണ്ടായിരിക്കും എന്ന് കർത്താവ് കൽപ്പിച്ചത്. തൻ്റെ അപ്പസ്തോലന്മാരോട് അപ്പസ്തോലിക സഭയിൽ അധികാരമുള്ളവരെ മാമോദീസ മുക്കുവാനായിട്ട് സ്നാനപ്പെടുത്തുവാൻ അധികാരം കൊടുത്തതിന് പകരം, ആരെങ്കിലും എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും തനിക്ക് തന്നെ തോന്നുമ്പോൾ തന്നിഷ്ടക്കാരായി എവിടെങ്കിലും വെള്ളത്തിൽ എങ്ങനെയെങ്കിലും മുക്കിയാൽ അത് ക്രിസ്തീയ സ്നാനമായിരിക്കുകയില്ല എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. പല ആളുകളും വേദപുസ്തകം എടുത്തിട്ട് 11 അപ്പസ്തോന്മാർ അവിടെ ഉണ്ടായിരുന്നുള്ള കാര്യം മറച്ചു വച്ചിട്ട് നിങ്ങൾ പോയി ലോകമെമ്പാടും സ്നാനപ്പെടുത്തി ശിഷ്യന്മാരാക്കും എന്ന് പറയുമ്പോൾ, ഈ പറയുന്നവരോടാണ് കർത്താവ് കൽപ്പിച്ചെന്നൊരു ധ്വനി കേട്ടു നിൽക്കുന്നവർക്കുണ്ടായിപ്പോകും. അതല്ല, അപ്പസ്തോന്മാർക്കാണ് അധികാരം കൊടുത്തത്. അതുകൊണ്ടാണ് അപ്പസ്തോലെ പിന്തുടർച്ചയ്ക്ക് ഇത്ര പ്രാധാന്യം. വിശ്വാസ പ്രമാണത്തിൽ കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധമായ സഭയെ നിങ്ങൾ വിശ്വസിക്കുന്നെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് നോട്ടടിക്കുവാനുള്ള അധികാരം ഗവൺമെൻറ്റിൻ്റെതാണ്, പ്രത്യേകമായിട്ട് റിസർവ് ബാങ്കിൻ്റേതാണ്. അല്ലാതെ ആരെങ്കിലും നോട്ടടിച്ചാൽ അത് കള്ളനോട്ടായി മാറും. അതുപോലെ ക്രിസ്തീയ സഭയിൽ അപ്പസ്തോലിക അധികാരവും പിന്തുടർച്ചയും കൈവപ്പും ലഭിക്കാത്തവർ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയും സ്നാനപ്പെടുത്തുകയൊക്കെ ചെയ്താൽ അവർ കള്ള അപ്പസ്തോന്മാരാണ്, കള്ളപ്രവാചകന്മാരാണ്, ഉപജീവനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചുവരിക്കുന്നവരാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തുകൊള്ളണമെന്ന് തിരുവചനം നമ്മെ ഭംഗിയായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് നാം മറന്നുപോകുവാൻ ഒരിക്കലും ഇടയായിത്തീരരുത്. പരിശുദ്ധനായ പൗലോസ് ലീഹ ലേഖനം എഴുതുമ്പോൾ 2 13:14 വാക്യത്തിൽ അത് സമാപിപ്പിക്കുന്നത് ഒരാശീർവാദത്തോടുകൂടിയാണ്. അവിടെ വിശുദ്ധ തൃത്വനാമത്തിലാണ് അവിടെ ആശീർവാദം കൊടുക്കുന്നത്. ഇപ്രകാരമാണ് വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്ത്യർക്ക് 2:13:14 കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. സ്തുതിചൊവ്വാകപ്പെട്ട സഭയിൽ പരിശുദ്ധ പിതാക്കന്മാർ പരിശുദ്ധ ആത്മാവിൻ്റെ നിയോഗമനുസരിച്ച് പ്രാർത്ഥന ക്രമീകരിക്കുമ്പോൾ ഈ ആശീർവാദത്തിൽ ആദ്യമേ പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും
പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എന്ന് രൂപാന്തരപ്പെടുത്തി നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസവും വിശുദ്ധ തൃത്വത്തിനെ അധിഷ്ഠിതമാക്കിയ ആരാധനയും ആദിമസഭയിൽ ഉണ്ടായിരുന്നുവെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കർത്താവ് തന്നെ കൽപ്പിച്ചു, ഞാൻ പോകുന്നില്ല എങ്കിൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അതുകൊണ്ടാണ് പറയുന്നത്, അവർ ലോർഡ് അസെൻഡഡ് ഇൻ ടു ഹെവൻ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഡിസെൻഡഡ് ഇൻ ടു ദി എർത്ത്. നമ്മുടെ കർത്താവ് ഇങ്ങോട്ട് അസെൻഡ് ചെയ്തപ്പോൾ ഹോളി സ്പിരിറ്റ് ഇങ്ങോട്ട് ഡിസെൻഡ് ചെയ്തു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് കൽപ്പിച്ചത്, നിങ്ങൾ എരുസലേമിൽ മാറിപ്പോകാതെ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതുമായ വാഗ്ദത്തം പ്രാപിപ്പാൻ തക്കവണ്ണം. അങ്ങനെ അവർ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നുണ്ട്. സഭയുടെ മാമോദീസയായി അതിനെ കണക്കാക്കുവാനായിട്ട് സാധിക്കും. ആകയാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിട്ടാണ് പോയത്. പിതാവാന്തയും പുത്തൻ തമ്പുരാനെ അയച്ചു, പുത്തൻ തമ്പുരാൻ നമ്മെ രക്ഷിക്കുവാൻ വന്നു, കഷ്ടതയനുഭവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. തൻ്റെ വലതുഭാഗത്തിരുമ്പോൾ പുത്തൻ തമ്പുരാൻ പരിശുദ്ധ റൂഹായ പിതാവിൻ്റെ ഇഷ്ടത്താൽ നമ്മുടെ നടത്തിപ്പിനായി നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കായി സഭയിലേക്ക് അയച്ചു തന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരവും നടത്തിപ്പും നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനം എഴുതുമ്പോൾ 1:5-7 വിശുദ്ധത്വത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. എന്നാൽ ഈ ബൈബിൾ സൊസൈറ്റി അച്ചടിച്ചിറക്കിയിരിക്കുന്ന മലയാളം വേദപുസ്തകത്തിൽ അതിൻ്റെ പരാമർശം കാണുന്നില്ല, അത് വിട്ടുകളഞ്ഞിരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ 1 യോഹന്നാൻ 5 1 ലേഖനം 5:7 ഇപ്രകാരം മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ജലത്താൽ രക്തത്താൽ തന്നെ ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ, സാക്ഷ്യം പറയുന്നവർ 3 8 ആത്മാവ് ജലം രക്തം ഈ 3 സാക്ഷ്യം ഒന്നു തന്നെ. 7 കൃത്യമായിട്ട് ഒരു കാര്യം വിട്ടുകളഞ്ഞിരിക്കുന്നു. എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളാണ്. അതിൽ വിശുദ്ധ യോഹന്നാൻ്റെ 1:5 ഫോർ ദേർ ആർ 3 ദാറ്റ് ബെയർ വിറ്റ്നസ് ഇൻ ഹെവൻ, ദ ഫാദർ, ദ വേർഡ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ്, ആൻഡ് ദീസ് 3 ആർ 1. ഫോർ ദേർ ആർ 3 ദാറ്റ് ബെയർ വിറ്റ്നസ് ഇൻ ഹെവൻ, ദ ഫാദർ, ദ വേർഡ് and the Holy Spirit, and these 3 are 1. സ്വർഗത്തിൽ സാക്ഷ്യം നൽകുന്നത് 3. പിതാവും വചനവും പരിശുദ്ധ റൂഹായും ഈ 3 ഒന്ന് തന്നെ. പിന്നീടാണ് 8 ആൻഡ് ദേർ ആർ 3 ദാറ്റ് ബെയർ വിറ്റ്നസ് ഓൺ എർത്ത്, ദ സ്പിരിറ്റ്, ദ വാട്ടർ ആൻഡ് ദ ബ്ലഡ്, ആൻഡ് ദീസ് 3 എഗ്രി ആസ് 1. ജലം, രക്തം, ആത്മാവ് ഈ 3 സാക്ഷ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പിതാക്കന്മാരെ അടിസ്ഥാന കൂതാശികളുടെ ഐക്യത്തെക്കുറിച്ച് ഇവിടെ വിവരിക്കുന്നുണ്ട്. അടിസ്ഥാന കൂതാശികളുടെ ഐക്യമെന്ന് പറയുമ്പോൾ സത്യവിശ്വാസികൾ സഭയിൽ അംഗങ്ങളായി ചേരുമ്പോൾ ചേർന്നപ്പോൾ 3 കൂതാശകൾ ഒന്നിച്ച് സ്വീകരിച്ചതാണ്. വിശുദ്ധ മാമോദീസ, വിശുദ്ധ മോർവൻ അഭിഷേകം ഓർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, വിശുദ്ധ കുർബാന, ഈ 3 ഐക്യം ഈ വാക്യങ്ങൾ പിതാക്കന്മാർ കാണുന്നതായി പഠിപ്പിക്കുന്നുണ്ട്. ജലം, രക്തം, ആത്മാവ് ഇതും കൂടെ ചേർത്ത്. അതുകൊണ്ടാണ് മാമോദീസായും
വിശുദ്ധ മുഴുവൻ അഭിഷേകവും വിശുദ്ധ കുർബാനയും നമ്മുടെ സഭയിൽ ഒന്നിച്ചു കൊടുക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ഇത് കൊടുക്കുന്നുണ്ട്. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ലല്ലോ വിശുദ്ധ കുർബാന. വിശുദ്ധ രഹസ്യങ്ങളൊന്നും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ഒക്കെയുമില്ല. വിശുദ്ധ കുർബാനയുടെ ഒരു അംശം ഈ ലോകത്തുള്ള ഏതെങ്കിലും ലബോറട്ടറിയിൽ കൊടുത്തുവിട്ട് പരിശോധിച്ചാൽ അവരാരും ഇത് യേശുക്രിസ്തുവിൻ്റെ ശരീരമാണെന്നോ രക്തമാണെന്നോ സാക്ഷിക്കുകയില്ല. അവരെല്ലാം ബുദ്ധിപരമായിട്ട് ശാസ്ത്രീയമായി വിശകലനം ചെയ്തിട്ട് പരിശോധിച്ചിട്ട് പറയും, അൾട്ടിമേറ്റ്ലി ദിസ് ഈസ് വീറ്റ് ഫ്ലവർ, ഒലിവ് ഓയിൽ, വാട്ടർ, ഈസ്റ്റ് ആൻഡ് സോൾട്ട്. ആത്യന്തികമായ വിശകലനത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ഇത് ഗോതമ്പ് പൊടിയാണ്, ഗോതമ്പാണ്, ഒലിവ് ഓയിലുണ്ട്, ഇതിനകത്ത് വെള്ളമുണ്ട്, പുളിപ്പുണ്ട്, ഈസ്റ്റുണ്ട്, ഉൾപ്പുണ്ട്. അത്രമാത്രമേ പറയാനൊക്കത്തുള്ളൂ. ഇത് കർത്താവിൻ്റെ ശരീരമാണെന്നോ രക്തമാണെന്നോ ആരും തന്നെ സർട്ടിഫൈ ചെയ്യത്തില്ല. അതുകൊണ്ട് ബുദ്ധിപരമായോ ശാസ്ത്രീയമായോ തെളിയിക്കാനൊക്കുന്ന കാര്യമല്ലത്. ഇത് വിശ്വാസത്തിൻ്റെ കണ്ണിൽ കൂടെ കാണേണ്ടതും വിശ്വാസികൾ അനുഭവിച്ചറിയേണ്ടതുമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളണം. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ബുദ്ധിപരമായിട്ട് ഗ്രഹിക്കാനുള്ളതല്ല, പ്രായമനുസരിച്ച് കിട്ടുന്നതല്ല, ഏത് പ്രായത്തിലും കിട്ടാം. നമ്മുടെ കർത്താവിൻ്റെ മുന്നോടിയായി കർത്താവിൻ്റെ മാമോദീസ നൽകിയ യോഹന്നാൻ മാപ്ദാനായിക്ക് ആത്മാവിൻ്റെ നിറവുണ്ടായത് തൻ്റെ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോഴാണ്. പരിശുദ്ധ കന്യമറിയാവിൻ്റെ വചനം ഏലിശുബായുടെ കാതുകൾക്കൂടെ ചെന്നപ്പോൾ ഉള്ളിലുള്ള പ്രജ പരിശുദ്ധാത്മാവ് കൊണ്ട് തുള്ളി എന്ന് പറയുന്നുണ്ട്. ആകയാൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധ മാമോദീസ കൊടുക്കുന്നതും വിശുദ്ധ മൂറനഭിഷേകം കൊടുക്കുന്നതും വിശുദ്ധ കുർബാന കൊടുക്കുന്നതുമെല്ലാം ദൈവികമാണെന്നും വേദപുസ്തകീയമാണെന്നും ശരിയാണെന്നും സത്യമാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആകയാൽ വിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസം ബുദ്ധിപരമായി മനസ്സിലാക്കാതെ ദൈവികമായും ആത്മീയമായും മനസ്സിലാക്കുവാൻ പരിശ്രമിക്കണം. അത് ദൈവം വെളിപ്പെടുത്തി തരുന്നതാണ്, വെളിപ്പെടുത്തി തന്നതാണ്, യേശുക്രിസ്തു പഠിപ്പിച്ചതാണ്. അതിനെതിരെ ആരും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ വേദവിപരീതികളായി അന്ത്യക്രിസ്തുവിൻ്റെ എതിർ ക്രിസ്തുവിൻ്റെ ആളുകളായി മാറിപ്പോകും. അങ്ങനെ ഒരിക്കലും ആ ഒരു അപകടമോ അബദ്ധമോ നമുക്കാർക്കും പറ്റാതിരിക്കാൻ പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം. നാം വിശുദ്ധ തൃത്വത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ക്രിസ്ത്യാനികളാകണമെന്നില്ല. ദൈവത്തിൽ വിശ്വസിക്കുകയും ആ വിശ്വസിക്കുന്ന അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴേ നമ്മൾ ക്രിസ്ത്യാനികളാകും, വിശ്വാസികളാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കപട വിശ്വാസികളാകും. ദൈവമേ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടമാണ് സാത്താൻ. സാത്താൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക മാത്രമല്ല, ദൈവത്തിന് ശക്തിയുണ്ടെന്നും വിശ്വസിക്കുക മാത്രമല്ല, ദൈവമെന്ന് കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യും. ദൈവം ഏകനാണ്, ദൈവത്തിന് ശക്തിയുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന സാത്താൻ ക്രിസ്ത്യാനിയാകത്തില്ലല്ലോ, വിശ്വാസിയാകത്തില്ല. അയാൾ ദൈവമുണ്ടെന്നും വിശുദ്ധ തൃത്വമാണെന്നും ഒക്കെ വിശ്വസിച്ചുകൊണ്ട് മാത്രം നാം വിശ്വാസികളോ ക്രിസ്ത്യാനികളോ ആകുകയില്ല. നാം നാമധേയ ക്രിസ്ത്യാനികളോ കപട വിശ്വാസികളോ ആകും. എന്നാൽ നാം വിശ്വാസികളായി മാറുന്നത് വിശുദ്ധ തൃത്വത്തിൽ വിശ്വസിക്കുകയും വിശുദ്ധ തൃത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നാം നയിക്കുകയും ചെയ്യുമ്പോഴും ആ ജീവിതത്തിന് ദൈവത്തിൽ നിന്നൊരു സാക്ഷ്യം ലഭിക്കുമ്പോഴും മാത്രമേ നാം വിശ്വാസികളാകുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ യാക്കോബ് ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ 2:17-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്, ചത്തതാണ്. അതുപോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമാണ് എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. യാക്കോബിൻ്റെ വിശുദ്ധ യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 2:17-20 വാക്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നു. ആകയാൽ നാം സത്യവിശ്വാസികളാകുന്നത് വിശുദ്ധ തൃത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നാം നയിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ പാഠത്തിൻ്റെ പേര്, ഇന്നത്തെ ക്ലാസ്സിന് ആദ്യം ഞാൻ പേര് കൊടുത്തത് വിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസവും
ക്രിസ്തീയ പ്രായ അതിലുള്ള പ്രായോഗിക ക്രിസ്തീയ ജീവിതമെന്ന് ഞാൻ കൊടുത്തതിൻ്റെ വ്യക്തിഗതമാണ്. വിശുദ്ധ തൃത്വ വിശ്വാസവും പ്രായോഗിക ക്രിസ്തീയ ജീവിതവും. വിശുദ്ധത്വത്തെക്കുറിച്ച് നാം വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനം കാണുകയുണ്ടായി. അതിലധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണം എന്ന് പറയുമ്പോൾ പിതാവാൻ ദൈവത്തിൻ്റെയാണ് സ്നേഹം, പുത്രൻ തമ്പുരാൻ്റെയാണ് കൃപ, പ്രത്യേകമായിട്ട് അതിൻ്റെ വ്യാപാര രംഗം അനുസരിച്ച് വ്യവഹാരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവുമാണ്. പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും എന്നാണ് പറയുന്നത്. പിതാവാൻ ദൈവം സ്നേഹമാണല്ലോ, ദൈവസ്നേഹമാണ്. ഞാൻ പലപ്പോഴും ചോദിക്കും, ഗോഡ് ഈസ് ഡാഷ് എന്ന് പറയുമ്പോഴെല്ലാം സ്നേഹം എന്ന് പറയും, പക്ഷേ ദൈവം വിശുദ്ധനാണ് എന്ന് കഴിഞ്ഞ് ചിന്തിക്കും. അത് കഴിഞ്ഞിട്ടാണ് പറയേണ്ടത്, വിശുദ്ധനായ ദൈവം, ഞാൻ വിശുദ്ധനാകാൻ നിങ്ങൾ വിശുദ്ധന, വിശുദ്ധനായ ദൈവം സ്നേഹവാനാണ്. നമ്മുടെ കർത്താവ് കൽപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവീനെന്ന്. അയാൽ പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലുണ്ടാകുമ്പോൾ ആ സ്നേഹം ക്ഷമിക്കുന്ന സ്നേഹമാണ്, പൊറുക്കുന്ന സ്നേഹമാണ്, കരുണ കാണിക്കുന്ന സ്നേഹമാണ്. പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ വ്യാപരിച്ച് നാം ജീവിക്കുമ്പോൾ നാം മറ്റുള്ളവരെ സ്നേഹിക്കും, ശത്രുവിനെ പോലും സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കും. പിന്നെ അഹമെന്ന ഭാവം, ഞാനെന്ന ഭാവം, എൻ്റേതെന്ന ഭാവം, എനിക്കെന്ന ഭാവം അവിടെ ഒരിക്കലുമില്ല. യോഹന്നാൻ നബ്ദാനാ പറയുന്നത് പോലെ, ഞാനോ കുറയണം, അവനോ വളരണം. അതുകൊണ്ടാണല്ലോ ഒരു പാട്ടുകാരൻ ക്രിസ്തീയ കവി പാടിയത്, സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാ അത് ജീവിക്കുമോ, ദേഹിപ്പിക്കണം എന്നെ ആശേഷം, സ്നേഹം നൽകണം എൻ പ്രഭോ. എന്നെ ദഹിപ്പിക്കണമെന്ന് പറഞ്ഞാൽ പെട്രോളോ മണ്ണെണ്ണ ഒഴിച്ച് ദഹിപ്പിക്കണമെന്നല്ല, എന്നെ ദഹിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഞാനെന്നും എൻ്റേതെന്നും എനിക്കെന്നുള്ള ഭാവം ഇല്ലാതാക്കി തരണം. അപ്പോൾ എനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ ഒരിക്കലും മടിയില്ല. നിൻ്റേതെല്ലാം എൻ്റേതെന്ന ഭാവമോ എൻ്റേത് എനിക്ക് മതിയെന്ന ഭാവമോ അല്ല, എൻ്റേതെല്ലാം നിനക്കാണ്. മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ആ ഭാവമാണ് ഉണ്ടാകുന്ന വിശുദ്ധ ലൂക്കോസ്ലിയ നമ്മെ, യൂക്കോസ് ഏവങ്കര്യോസ്തൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ട് വസ്ത്രമുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ. ആഹാര സാധനങ്ങളും അങ്ങനെ തന്നെ. ധനികനായ സക്കായിക്ക് മാനസാന്തരം ഉണ്ടായപ്പോൾ നമ്മുടെ കർത്താവിനോട് സക്കായി പറയുന്നു, കർത്താവ് എൻ്റെ വസ്തുവിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, അന്യായമായെടുത്ത് നാലെടുത്ത് തിരിച്ചു കൊടുക്കുന്നു. ദൈവസ്നേഹം തമ്മിൽ വന്നു കഴിയുമ്പോൾ ദ്രവ്യസ്നേഹം അപ്രത്യക്ഷപ്പെടും, അന്യായമായി സമ്പാദിക്കുവാനുള്ള മനസ്സ് ഇല്ലാതാകും, അന്യായമായി വാരിക്കൂട്ടിയത് തിരിച്ചു കൊടുക്കും, നമുക്കുള്ളത് ഇല്ലാത്തവർക്ക് പങ്കുവെക്കും. ദൈവമഹത്വത്തിൽ നാം ചെന്നു ചേർന്ന് ദൈവമഹത്വത്തിൽ പങ്കാളികളാകണമെങ്കിൽ ഭൗതികമായി നാം ജീവിക്കുമ്പോൾ ഈ ലോകത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്നതോ, ദൈവം തന്നെ ആരോഗ്യവും ജീവനും കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്നത് ഇല്ലാത്തവർ പങ്കുവെക്കണം. അതുകൊണ്ടാണല്ലോ എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, എനിക്ക് വസ്ത്രമില്ലായിരുന്നു, രോഗിയായിരുന്നു, ഞാൻ തടവിലായിരുന്നു, ഈ പാവപ്പെട്ടവന് ചെയ്തതെല്ലാം എനിക്ക് ചെയ്തതാകണം, ആകയാൽ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകസ്ഥാപനമെന്ന് നിങ്ങൾക്കായി ഒരിക്കലും രാജ്യം അവകാശമാക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ് വലത്തുവശത്ത് നിൽക്കുവാനുള്ള യോഗ്യത അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നത്. പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലുണ്ടെങ്കിൽ നാം ദൈവികരായി ജീവിക്കും. നമുക്ക് എന്തെന്തെല്ലാം ഗുണങ്ങളുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല എന്ന് 1 കൊരിന്ത്യർ 13 നാം വായിക്കുന്നു. എന്തെല്ലാം ഗുണങ്ങളുണ്ടായാൽ, എന്തെല്ലാം വരങ്ങളുണ്ടായാൽ സ്നേഹമില്ല എങ്കിൽ എല്ലാം മുഴങ്ങുന്ന ചെമ്പോ ചെലമ്പുന്ന കൈത്താളമാണ്. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താൽ, എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാൽ ഒന്നും വിശേഷമില്ല. മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല. ആകയാൽ സ്നേഹമായിരിക്കട്ടെ
നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. സ്നേഹമെന്ന് പറയുന്നത് ദ റൂൾ ഓഫ് ലോ അല്ല, റൂൾ ഓഫ് ലവ് എന്ന് പറയുന്നത് റോമാലേഖനം 13:10 വായിക്കുന്നുണ്ട്. സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണമാണ്. സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണമാണ്. നിത്യജീവൻ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച യുവാവിനോട് നിനക്കൊരു കുറവുണ്ടെന്നും ആ കുറവെന്താണെന്ന് പറയുമ്പോൾ നിനക്കുള്ളത് വിദ്യർ കൊടുക്കാൻ പറയുന്നുണ്ടല്ലോ. സ്വർഗത്തിൽ അപ്പോൾ നിക്ഷേപം ഉണ്ടാകും, പിന്നീട് വന്നെന്നെ അനുഗമിക്കാൻ പറയുന്നുണ്ടല്ലോ. വിശുദ്ധ ലൂക്കോസ് 10:27 ഏതാണ് വലിയ കൽപ്പന എന്നുള്ളതിൻ്റെ മറുപടിയായി കർത്താവ് പറഞ്ഞു. ശരിയായി പറഞ്ഞവനോട് പറയും, നീ പറഞ്ഞ ശരിയാണ്, നിൻ്റെ ദൈവമായ കർത്താവിന് പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുകയും നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുകയും ചെയ്യണം. ഈ സ്നേഹമില്ലാതെ നാം വിശ്വാസികളാണെന്ന് പറഞ്ഞാൽ കപട വിശ്വാസികളാണ്, യാതൊരു സംശയമില്ല. അയാൾ വിശുദ്ധ തൃത്വത്തിൽ അധിഷ്ഠിതമായ ജീവൻ നയിക്കുന്നവർ സത്യവിശ്വാസികളായി ജീവിക്കുമ്പോൾ പൂർണ്ണ സ്നേഹമുള്ളവരായി, ദ്രവ്യ സ്നേഹമല്ല ദൈവസ്നേഹമുള്ളവരായി, മറ്റുള്ള എല്ലാവരെയും സ്നേഹിച്ച് അവരെ കരുതുന്നവരായി ജീവിക്കും. അങ്ങനെ സ്നേഹത്തിലൂടെ കരുണയുള്ളവരായി മാറുമ്പോൾ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യും, മനസ്സലിവുള്ളവരായി തീരും. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത്, സൽഗുണങ്ങളും സൽപ്രവൃത്തികളും വിശുദ്ധിയുടെ ലക്ഷ്യങ്ങളായി മാറണം. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരാകുമെന്ന് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, ലേവ്യ പുസ്തകത്തിൽ കാണുന്നുണ്ട്, 19:11 പുതിയ നിയമം നമ്മുടെ കർത്താവ് കൽപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുവിൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:48 അതുപോലെ വിശുദ്ധ ലൂക്കോസ് 6:36 നാം വായിക്കുന്നുണ്ട്, നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനായതുപോലെ നിങ്ങളും മനസ്സുള്ളവരാകുവിൻ. വിശുദ്ധ തൃത്വത്തിൽ അധിഷ്ഠിതമായ സത്യവിശ്വാസ ജീവിതം നയിക്കുമ്പോൾ പൂർണ്ണമായ സ്നേഹവും പൂർണ്ണമായ മനസ്സലിവും പൂർണ്ണമായ ക്ഷമയും പൂർണ്ണമായ കരുണയും ഒക്കെ നാം കാണിക്കണം. അപ്പോഴാണ് വിശ്വാസത്തിന് അധിഷ്ഠിതമായ പ്രായോഗിക ക്രിസ്തീയ ജീവിതം നയിക്കുവാനും ദൈവത്തിൻ്റെ സാക്ഷ്യം നമുക്ക് ലഭിക്കുവാനും മറ്റുള്ളവരുടെ സാക്ഷ്യം നമുക്ക് ലഭിക്കുവാനും ഇടയായിത്തീരുന്നത്. പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ തമ്പുരാൻ്റെ കൃപയെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളെ ദുഃഖങ്ങളെ കഷ്ടങ്ങളെ പ്രയാസങ്ങളെ നിന്ദകളെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം സഹിക്കുവാനുള്ള ശക്തിയും കൃപയും പുത്രൻ തമ്പുരാൻ നമുക്ക് തരും. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച ഒരു ശൂലം, ജഡത്തിലെ ശൂലം, ഒരു മുള്ള വേദന, അത് മാറിക്കിട്ടുവാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചപ്പോൾ മാറ്റിക്കൊടുക്കുന്നല്ല, എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരും എന്ന് പറയുന്നുണ്ട്. 2 Corinthians 12:7-9 അത് വളരെ വ്യക്തമായി കാണാം, എൻ്റെ കൃപ നിനക്ക് മതി. ആ ദൈവകൃപ, പുത്രൻ തമ്പുരാൻ്റെ കൃപ നമ്മൾ അനുഭവിക്കുമ്പോൾ രോഗങ്ങളും ദുഃഖങ്ങളും കഷ്ടങ്ങളും എല്ലാം സഹിക്കുവാൻ സാധിക്കും. സഹനം സന്തോഷത്തിലേക്ക് നമ്മെ നയിക്കും. റോമർ 8:20 പറയുന്ന പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വരുന്നു. പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ കൂടെ പുത്രൻ തമ്പുരാൻ്റെ കൃപ നമുക്ക് ലഭിക്കുമ്പോൾ എല്ലാം സഹിക്കുവാനും ആ സഹനം സന്തോഷമായി തീരുവാനും സാധിക്കും. ദൈവപുത്രനെ പ്രസവിച്ച പരിശുദ്ധ കന്യമറിയാം അമ്മയ്ക്ക് തൻ്റെ ഹൃദയത്തിൽ ഒരു വാള് ലഭിച്ചു. ബുദ്ധനായ ശിമോൻ പറഞ്ഞില്ലേ, നിൻ്റെ പ്രാണിൽ കൊണ്ടൊരു വാൾ കടക്കുന്നു. വിശുദ്ധ ലൂക്കോസ് 2 വായിക്കുന്നുണ്ട്. ആ വാൾ കൊടുത്ത്, വാൾ വഹിക്കുവാനുള്ള കൃപ കൊടുത്തു. കൃപ കൊടുക്കുക മാത്രമല്ല, കൃപ കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. കൃപ കൊണ്ട് നിറയുമ്പോൾ കിട്ടുന്നതാണ് സമാധാനം. അതല്ലേ മാലാഖ് കൊടുത്ത ദൂതനോട് ചേർന്ന് നാം ചൊല്ലുന്നത്, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞാൻ എപ്പോഴും പഠിപ്പിക്കാറുണ്ട്, മണി കൂടുന്നത് കൊണ്ട് സമാധാനം കിട്ടണമെന്നില്ല,
മണി കൂടുമ്പോൾ ഹാർമണി നഷ്ടപ്പെടും. എന്നാൽ ദൈവാശ്രയവും ദൈവവിശ്വാസവും ദൈവസ്നേഹവും കൂടുമ്പോൾ, ദൈവകൃപ കൊണ്ട് നിറയുമ്പോൾ നമുക്ക് സമാധാനം ലഭിക്കും. അതുകൊണ്ടല്ലേ എത്ര എത്രയോ പാവപ്പെട്ട മനുഷ്യരെ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളും നടുവിൽ നടക്കുമ്പോഴും അവർക്ക് മുഖത്ത് സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരാകും, അവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ വേദനകളോ ദുഃഖങ്ങളോ ഒക്കെ ആയിരുന്നാലും അവർക്ക് പ്രകാശവതനരായി സന്തോഷചിത്തരായി ജീവിക്കാൻ സാധിക്കും. ഈ വാക്യത്തിന് ഒരു എസ്കറ്റോളജിക്കൽ ഡയമെൻഷൻ കൂടിയുണ്ട്. യുഗാന്ത്യ മാനം കൂടി അതിന് കാണാൻ സാധിക്കും. ഇപ്രകാരം ജീവിക്കുന്നവരെ അവസാന ന്യായവിധി സമയത്ത് ലജ്ജിക്കേണ്ടി വരികയില്ല. അയാൾ വിശുദ്ധ ഋത്വത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് പ്രായോഗിക ക്രൈസ്തവ ജീവിതം നയിക്കുമ്പോൾ പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഇപ്രകാരം ജീവിക്കുമ്പോൾ പിതാവാൻ ദൈവം കനിഞ്ഞ് പുത്രൻ്റെ കൃപ നമുക്ക് ലഭിക്കുവാനിടയായിത്തീരും. പുത്രൻ തമ്പിനെ കൃപയിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധ ഋഹായുടെ സംബന്ധവും സഹവാസവും നമുക്ക് ലഭിക്കും. പരിശുദ്ധ ഋഹായുടെ സംബന്ധവും സഹവാസവും നമുക്ക് ലഭിക്കുമ്പോഴതിൻ്റെ അനുഭവം എന്തായിരിക്കും? പരിശുദ്ധ ഋഹായുടെ നടത്തിപ്പുണ്ടാകും. ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും. ആത്മാവിൽ ജീവിപ്പാൻ സാധിക്കും. ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് ഗലാത്യ ലേഖനം 5:22-23 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ടല്ലോ. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, ദയാ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ആത്മാവിൻ്റെ ഫലങ്ങളെന്നല്ല പറയുന്നത്, ആത്മാവിൻ്റെ ഫലമോ. വളരെ നാളുകൾ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാനിടയായിരുന്നു. ഇത് ആത്മാവിൻ്റെ ഫലമെന്ന് പറയുന്നത് ഏകവചന പ്രയോഗമാണ്. പക്ഷേ അവിടെ 9 കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ബഹുവചനത്തിലല്ലല്ലോ ആത്മാവിൻ്റെ ഫലങ്ങൾ നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ അത് മനസ്സിലാക്കാൻ സാധിക്കും? ദൈവം നമ്പരാൻ എനിക്ക് തന്ന എളിയ ബുദ്ധിയിൽ ഞാനിത് ഇപ്രകാരം മനസ്സിലാക്കുകയാണ്. 1, ആത്മാവിൻ്റെ ഫലം സ്നേഹം. ആത്മാവിൻ്റെ ഫലം സ്നേഹം. സ്നേഹമുണ്ടെങ്കിൽ മറ്റ് 8 അനുഭവങ്ങളുണ്ടാകും. സ്നേഹമുള്ളിടത്ത് സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും, ദീർഘക്ഷമയുണ്ടാകും, ദയുണ്ടാകും, പരോപകാരമുണ്ടാകും, വിശ്വസ്തയുണ്ടാകും, സൗമ്യതയുണ്ടാകും, ഇന്ദ്രിയുണ്ടാകും. ആകയാൽ ആത്മാവിൻ്റെ ഫലം സ്നേഹമാണ്. ലവ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദ ലൈഫ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ഓൾ അതർ 8 തിങ്സ് ആർ ദ ബൈ പ്രോഡക്റ്റ് ഓഫ് ലവ് എന്നതിനെ മനസ്സിലാക്കാൻ എളുപ്പത്തിൽ സാധിക്കും. അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഫലമെന്ന് പറയുന്നത് ഒരു ഓറഞ്ച് എടുക്കാമെങ്കിൽ അതിനകത്ത് പല അല്ലികളുള്ളതുപോലെ 9 അല്ലികളായിട്ടും നമുക്ക് അപ്പോഴും നമുക്ക് അത് ഏകവചന പ്രയോഗം തെറ്റല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആകയാൽ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന വിശ്വാസികളായി ജീവിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധ തൃത്വത്തിൽ അധിഷ്ഠിതമായ ജീവിതവും അതിൻ്റെ തക്കതായ പ്രായോഗിക ക്രൈസ്തവ ജീവിതവും നയിക്കുന്നവരാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. നമ്മളെക്കുറിച്ച് ദൈവം സാക്ഷിക്കും, മറ്റുള്ളവരും സാക്ഷ്യം പറയും. ആകയാൽ ഇപ്രകാരമുള്ളൊരു ജീവിതം നമുക്ക് നയിക്കുവാൻ ദൈവം സംഗതിയാക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസവും അതിനധിഷ്ഠിതമായ ഒരു പ്രവൃത്തിയും ഉണ്ടാകണം. വിശുദ്ധ തൃത്വത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോൾ പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളായ ക്ഷമയും കരുണയും മനസ്സലിവും ഒക്കെ നമ്മിൽ കാണുവാൻ മറ്റുള്ളവർക്ക് സാധിക്കും. അവിടെ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയില്ല. ശത്രുവെന്നോ മിത്രമെന്നോ ഉള്ള കാര്യങ്ങളില്ല. വൈരുദ്ധ്യങ്ങളെയും ദ്വൈതങ്ങളെയും അതിജീവിക്കാൻ സാധിക്കും. നമ്മുടെ കർത്താവ് തന്നെ കൽപ്പിച്ചിട്ടുണ്ടല്ലോ, ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും ഒരുപോലെ മഴ പെയ്യിക്കുന്ന ദൈവം. ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും മഴ ഒരുപോലെ പെയ്യിക്കുന്ന ദൈവം. അവിടെ ഡിസ്ക്രിമിനേഷൻ ഇല്ല, വിവേചനമില്ല, വേറുകൃത്യമില്ല. ഈ തലത്തിൽ ദൈവസ്നേഹം കൊണ്ട് നിറയുമ്പോൾ നാം ആരെയും ന്യായം വിധിക്കത്തില്ല. അവൻ ദുഷ്ടനാണെന്നും അവൻ കൊള്ളരുതത്തിൽ അവനാണെന്നും
പറയുവാൻ നാം മടിക്കും. എല്ലാവരും നമ്മേക്കാൾ ശ്രേഷ്ഠരെന്ന് നാം കരുതുവാൻ അപ്പോൾ സാധിക്കും. എല്ലാവരെയും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും സാധിക്കും. ആരെയും നെഗറ്റീവായിട്ട് വിമർശിക്കുവാൻ ഇടയാകുകയുമില്ല. വിധിക്കപ്പെടാതിരിക്കാൻ ആരെയും വിധിക്കരുതെന്നുള്ള വാക്യം നമ്മെ എപ്പോഴും ഓർപ്പിച്ചുകൊണ്ടിരിക്കും. പുത്തൻതമ്പുരാൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ വേദനകളെ, ദുഃഖങ്ങളെ, മുള്ളുകളെ, കുരിശുകളെ സഹിക്കുവാനും ആ സഹനത്തിലൂടെ സന്തോഷം അനുഭവിക്കുവാനും മുഖപ്രകാശമുള്ളവരായി തീരുവാനും പിറുപിറുക്കാത്തവരായി തീരുവാൻ സാധിക്കും. വലതുവശത്തെ കള്ളൻ തുടക്കത്തിൽ പിറുപിറുത്തെങ്കിലും ഒടുക്കം പിറുപിറുക്കുന്നില്ല. അവൻ പറുദീസയുടെ അവകാശിയായി മാറുന്നുണ്ട്. സഹനം സന്തോഷത്തിലേക്ക് നമ്മെ നയിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ആ വാസവും സഹവാസവും സംസർഗവും ഒക്കെ നമുക്ക് ലഭിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും. യഥാർത്ഥമായ സ്നേഹം പിണക്കൾ ഉണ്ടാകാം. സൂര്യൻ അസ്തമിക്കുന്നിടത്തോളവും കോപം വച്ചുകൊണ്ടിരിക്കരുത്. ദേവാലയത്തിൽ വരുമ്പോൾ, വഴിപാടർപ്പിക്കുവാൻ പോകുമ്പോൾ പിണക്കുണ്ടെന്ന് തോന്നിയാൽ വഴിയിൽ വെച്ച് വഴിപാട് നിരന്നതിന് ശേഷം വഴിപാട് അർപ്പിക്കുവാൻ കർത്താവ് കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ബലി അർപ്പിക്കുവാൻ പുരോഹിതൻ, കാർമ്മികൻ, മേൽപ്പട്ടക്കാരൻ, പട്ടക്കാരൻ പദവി മേൽ കയറുമ്പോൾ സ്നേഹത്തെക്കുറിച്ചുള്ള പ്രാർത്ഥനയും ആദ്യം സമാധാനം കൊടുക്കുന്നതൊക്കെ ഉണ്ടല്ലോ. പരസ്പരം സമാധാനം കൊടുത്ത് നിരന്നതിന് ശേഷമേ ദൈവമായിട്ട് നിരക്കുവാൻ നമുക്ക് അവകാശമുള്ളൂ. ഇക്കാര്യമൊക്കെ നാം ഓർത്തുകൊള്ളണം. ആകയാൽ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പങ്ക് ലഭിക്കുമ്പോൾ ഈ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ചിന്തിച്ചു കൊള്ളണം. നമ്മുടെ ജീവിതത്തിൽ സത്യ അനുതാപികളായി ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം വേണം. യോഹന്നാശിക നമ്മെ ബോധ്യപ്പെടുന്നുണ്ട്, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. സത്യ അനുതാപികളായി ജീവിക്കണമെങ്കിൽ, നല്ല കുംഭസാരം നടത്തണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം തമ്മിലുണ്ടാകണം. നീതിബോധമുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഉണ്ടാകണം. ന്യായവിധിയെക്കുറിച്ചൊരു ബോധമുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം. അതുകൊണ്ടാണല്ലോ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തിൽ വെച്ച പൂർവികരെ നമ്മെ ഓർപ്പിക്കുന്നത്. മരണം, ന്യായവിധി, നരകം, ഇത് മൂന്നും എപ്പോഴും ഓർത്തുകൊണ്ട് ജീവിച്ചാൽ പറുദീസയുടെ സ്വർഗരാജ്യത്തിൻ്റെ നിത്യജീവൻ്റെ അവകാശികളായി തീരുവാൻ സാധിക്കും. ഈ വിധമായ പ്രായോഗിക ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം വിശുദ്ധ തൃത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സത്യവിശ്വാസ ജീവിതം നയിക്കുവാൻ ബലഹീനായ നമ്മെയും നിങ്ങളെ എല്ലാവരെയും ദൈവം നമ്പുരാൻ സഹായിക്കട്ടെ. പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം ഏവരും ഓടും കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.